محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد السلام عليكم ورحمة الله وبركاته അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. സത്യവിശ്വാസികളെ, പല ആളുകളും പറയുന്ന ഒരു പരാതിയുണ്ട്. എത്ര നിസ്കരിച്ചിട്ടും നിസ്കാരത്തിൽ ഒരു ഖുശുഉ ലഭിക്കുന്നില്ല, ഒരു ഭയഭക്തി ലഭിക്കുന്നില്ല, അല്ലാഹുവിനെ കുറിച്ചുള്ളൊരു ബോധം നിസ്കാരത്തിൽ വരുന്നില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത്തരം നിസ്കാരങ്ങൾ നിഷ്ഫലമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാം. അല്ലാഹു തആല പറയുന്നു, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ. ചില നിസ്കാരക്കാർക്കാണ് വൈലെന്ന് പറയുന്ന നരകം. അവർ ആ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാണ്. നിസ്കാരത്തിൽ അവർക്ക് ഖുശുഉ ഇല്ല, ഭയഭക്തിയില്ല. അങ്ങനെയുള്ള നിസ്കാരക്കാർക്കാകുന്നു വൈലെന്ന് പറയുന്ന നരകം എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. അതുപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂൻ, ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കാണാം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള സത്യവിശ്വാസികളാണ് അവർ? അവരുടെ നിസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ളവരാണ്, ഖുശുഉ ഉള്ളവരാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയത്തോടുകൂടെയും ബോധത്തോടുകൂടെയും നിസ്കരിക്കുന്നവരാണ് യഥാർത്ഥ നിസ്കാരക്കാർ. അങ്ങനെയുള്ള നിസ്കാരക്കാർക്കാകുന്നു വിജയം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, അള്ളാഹുവിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത നിസ്കാരം അത് തള്ളപ്പെടുന്നതാണ് എന്നും അത് സ്വീകാര്യമല്ല എന്നുമാണ് അതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ നിസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കുവാനുള്ള ഒരു മാർഗം, അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഖാല ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ദാത്ത യൗമിൻ ഇദ്ദല്ലാ അലൈന റജുലുൻ ശദീദു ബയാദി തിയാബ്, അന്നേരം ഞങ്ങളുടെ അടുക്കൽ ആ സദസ്സിലേക്ക്, നബി തങ്ങളുടെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ, ഒരാൾ വന്ന് കടന്നിരുന്നു. അയാളുടെ വിശേഷണം പറയുന്നു, അയാളുടെ മുടി കറുകറുത്ത മുടിയാണ്, വെളുവെളുത്ത വസ്ത്രമാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. ലാ യുറാ അലൈഹി അസറു സഫർ, അയാളുടെ മേൽ ഒരു യാത്രയുടെ ലക്ഷണം കാണുന്നില്ല. സുന്ദരനായ, സുമുഖനായ, വെള്ളവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ, മനുഷ്യരൂപത്തിൽ ഒരാൾ നബി തങ്ങളുടെ സദസ്സിലേക്ക് വന്നിരിക്കുകയും നബി തങ്ങളുടെ തൊട്ടു മുന്നിലായിക്കൊണ്ട് നബി തങ്ങളുടെ മുട്ടുംകാലിനോട് അയാളുടെ മുട്ടുംകാലുകൾ ചേർത്ത് ഇരുത്തുകയും ഇരിക്കുകയും അയാളുടെ കൈകൾ കാൽത്തുടയിൽ വെക്കുകയും ചെയ്തുകൊണ്ട് ഹബീബ നബി തങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. യാ മുഹമ്മദ് അഖ്ബിർനി അൻ ഇസ്ലാം, മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരിക എന്ന്. ഉടനെ തങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അൽ ഇസ്ലാം അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇസ്ലാം കാര്യങ്ങൾ അഞ്ചും നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പോൾ അയാളെ പറഞ്ഞു, സ്വദബത്ത യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ താങ്കൾ പറഞ്ഞത് സത്യമാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായിട്ട് അയാൾ ചോദിച്ചു, അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരിക. നബി തങ്ങൾ ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, സദഖത്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്, വാസ്തവമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അയാൾ നബി തങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, നബി തങ്ങൾ അതിന് ആൻസർ പറയുമ്പോൾ അയാൾ അതിന് ശരിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു, അയാളതിന് അംഗീകാരം നൽകുന്നു. അപ്പോൾ അയാൾക്ക് അതിനെക്കുറിച്ച് ആദ്യമേ അറിവുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. പക്ഷേ ഇയാൾ ആരാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല.
ഞങ്ങളിൽ ഒരാളെയും അയാൾക്കറിയില്ല. ഒരു യാത്രയുടെ ലക്ഷണം അയാളിൽ കാണുന്നുമില്ല. അങ്ങനെ അയാൾ മൂന്നാമതായിട്ടൊരു ചോദ്യം ചോദിച്ചു, അഖ്ബിർനി അൽ ഇഹ്സാൻ, നബിയെ ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞു തരിക. ഇഹ്സാൻ എന്നാൽ എന്താ? ഏറ്റവും നല്ല ഗുണകരമായ ഒരു സംഗതി, ഏറ്റവും നല്ല ഒരു നന്മയെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞു തരിക. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. തീർച്ചയായും നീ അള്ളാഹുവിനെ ആരാധിക്കുക. എങ്ങനെ ആരാധിക്കുക? നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക. അള്ളാഹുവിനെ നീ കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു നിന്നെ തിരിച്ച് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ബോധത്തോടുകൂടെ നീ അള്ളാഹുവിനെ ആരാധിക്കുക. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെ മുന്നിലാണ് നിൽക്കുന്നത്. ജഗ ഇലാഹായ, ജഗനിയന്താവായ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ, സത്യസംവിധായകനായ, മഹോന്നതനായ, ഏറ്റവും വലിയ ശക്തിമാനായ, ഏറ്റവും വലിയ സൃഷ്ടികർത്താവായ ആ അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടെ നീ നിൽക്കുകയും ആ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും ചെയ്യുക. അങ്ങനെ നീ ആരാധിക്കുമ്പോൾ, അള്ളാഹു നിൻ്റെ മുന്നിലുണ്ട് എന്നുള്ള ബോധത്തോടുകൂടെ നീ അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ നിനക്ക് യഥാർത്ഥത്തിലുള്ള ഗുണകരമായ സംഗതി നിനക്ക് ചെയ്യാൻ സാധിക്കുമോ? അതാണ് നിനക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഗുണകരമായ സംഗതി എന്ന് അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഫഇൻ ലം തകുൻ തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും, ഫഇന്നഹു യറാക്, അള്ളാഹു നിന്നെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ബോധമുണ്ടാകണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടി നിസ്കരിക്കുക. അതിനുശേഷം അദ്ദേഹം വീണ്ടും പല ചോദ്യങ്ങൾ ചോദിച്ചു. ഇൻഷാ അള്ളാഹ് നമുക്ക് പിന്നീട് പറയാം. ചോദ്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ആ സമയത്ത് ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അല്പസമയം അവിടെ താമസിച്ചു. ജനങ്ങളെല്ലാം മാറിപ്പോയതിനു ശേഷം നബി തങ്ങളോട് ചോദിക്കാൻ വേണ്ടി, എന്നിട്ട് നബി തങ്ങളോട് ഞാൻ ചോദിച്ചു. നബി തങ്ങൾ എന്നോട് ചോദിച്ചു, യാ ഉമർ, അതദ്രി മനിസ്സാഇൽ, ഉമറെ, ഇപ്പോൾ ഇവിടെ വന്ന ചോദ്യകർത്താവ് ആരാണെന്ന് എനിക്കറിയാമോ? ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു അല്ലാഹു റസൂലു അലം, അല്ലാഹുവിനും റസൂലിനും അറിയാം, എനിക്കറിയില്ല നബിയെ. ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു ജിബ്രീൽ, അത് സയ്യിദന ജിബ്രീൽ അലൈഹി സ്സലാം ആകുന്നു, അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതാക്കും ലിയുഅല്ലിമക്കും അംറ ദീനിക്കും, നിങ്ങളുടെ ദീൻ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി, ചോദ്യോത്തരത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി വന്ന അള്ളാഹുവിൻ്റെ മാലാഖമാരുടെ നേതാവായ ബഹുമാനപ്പെട്ട സയ്യിദന ജിബ്രീൽ അലൈഹി സ്സലാം ആകുന്നു വന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റഹ്മഹുള്ളാഹി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹബ്ബത്തിൻ പൂവായിരം പൂക്കും റബിയോയ് ദാ വരവായ്, മോഹത്തിൻ മുത്താമൃതം തൂകുന്ന സുദിനവും വന്നണവായ്, സ്നേഹത്തിൻ സുന്ദ